ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജസീസ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ നമുക്ക് സ്റ്റൗ ടോപ്പിൽ തന്നെ ഈ കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതുപോലെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു ഡോൾ കേക്കിൻ്റെ പിക്ചറുണ്ട്. അപ്പോൾ അത് ഞാൻ സെയിൽ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ പിക്ചറാണ്. അതിൻ്റെ റെസിപ്പിയല്ല കാണിക്കുന്ന കേട്ടോ. അത് പിന്നീട് ഒരിക്കലും ചെയ്യാം. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പം ആദ്യം ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് അരിച്ചെടുക്കാമെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്ക്. ഇപ്പം ഞാൻ നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മുട്ടയൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ഈ മുട്ട ഞാൻ ഒരു മൂന്ന് മുട്ടയാണ് ഇതിനെടുത്തിരിക്കുന്നത്. പക്ഷേ ബീറ്ററൊന്നും വെച്ചിട്ടല്ല, ഒരു ഹാൻഡ് ബിസ്ക്കോട്ടാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡ് ബിസ്ക് ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചായാലും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. കേക്കിൻ്റെ ഏത് ഇൻഗ്രീഡിയൻസ് എടുത്താലും എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. നല്ല തണുപ്പോടെയൊന്നും ചേർക്കരുത്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കണം. പൊടിക്കാത്ത പഞ്ചസാര ചേർത്താൽ അതിങ്ങനെ അതിൻ്റെ തരി പോലെ കാണും. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഞാൻ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. ഏതെങ്കിലും നല്ല വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതി. പിന്നെ ഒരു കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച മൈദ ഇട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. കുട്ടികൾക്ക് പോലും ഇത് വേഗം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്ക് റെസിപ്പിയാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു കൺസിസ്റ്റൻസി. ഇതിപ്പോൾ ഞാനൊരു കപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതേപോലത്തെ കപ്പ് എടുത്തു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഈ കപ്പിൻ്റെ ഒരു പകുതി ഭാഗം വരെ നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു കേക്ക് ട്രേയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റോ ഒന്ന് എടുത്താൽ മതി. അതിൻ്റെ ഉള്ളിലേക്ക് ഈ കപ്പ് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടിയോ നട്ട്സോ എന്ത് വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇതേപോലെ ഒരു പഴയ പാനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പുറത്ത് ഞാനൊരു പ്ലേറ്റ് ഇങ്ങനെ കമത്തി വെച്ചിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാൻഡ് ആയാലും മതി, അതിൻ്റെ മുകളിലാണ് ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. വേറെ വെള്ളമോ അങ്ങനെ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 30 to 35 മിനിറ്റ് വരെ വേണം ഇതിൻ്റെ ബേക്കിംഗ് ടൈം. ഇതിപ്പോൾ ഞാനൊരു 35 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. ഇപ്പോൾ കണ്ടോ, ഒരുവിധം നമ്മുടെ കേക്കെല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് റെഡിയായെന്ന് അറിയാൻ വേണ്ടി ഒരു കത്തി വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അത് കണ്ട കറക്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ടൊന്ന് തണുപ്പിക്കാൻ വെക്കുക. ഇതിപ്പം ഞാൻ തണുപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ കപ്പും എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കേക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഇത് വലിയ പാടൊന്നും ഇല്ല. ഇതൊന്ന് ഇതാ ഇങ്ങനെ ഒന്ന് കമത്തി കൊടുത്താൽ മതി. അപ്പം വേഗം തന്നെ ഇത് ഇളകി വരും. ഇതാ ഇങ്ങനെ ഒന്ന് കമത്തി ഇട്ടാൽ മതി. കണ്ടോ, നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതുമാണ്. ഓവനില്ലെങ്കിലും നമുക്ക് കേക്ക് പെട്ടെന്ന് നമുക്ക് സ്റ്റവ് ടോപ്പിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇത് സെർവ് ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി റൗണ്ടിൽ. കണ്ടോ, അപ്പോൾ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ആ ചോക്കോ ചിപ്സൊക്കെ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കാണുന്നത്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എൻ്റെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാ അള്ളാ പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.